ആ കുഴിയിൽ വീണു പോയാൽ ഞാൻ എടുക്കൂല കേട്ടോ നിന്നെ പിന്നെ. അങ്ങനെ അങ്ങ് ദൂരെ ഞങ്ങൾ ലിയോനെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. ഡോഗ്സിനൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് സ്കിൻ ഇഷ്യൂസ്. സ്കിൻ ഇഷ്യൂ പിന്നെ ചൂട് കാലത്ത് ഹോട്ട്സ്പോട്ടുകൾ വരാറുണ്ട്. ഓ ദ ട്രെയിൻ. ഇതിപ്പോ ലോക്കിലാണ് ഉള്ളത്. നമ്മൾ ഇനി എന്ത് ശ്രമിച്ചാലും നമുക്ക് ഇത് ഊരാനായിട്ട് പറ്റില്ല. അപ്പൊ ഇതാരാണ് കുളിക്കുന്നത്? അത് ഇന്ന് തന്നെ പറയാം. അതായത് നമ്മൾ 2024. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചത് ഒരു സൺഡേ വ്ളോഗാണ്. അപ്പം ഞാനും ലാവി, ലിയോ, രോഹിത്തും കൂടി നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഇപ്പോൾ ലാവിക്ക് ഹീറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറേ ദിവസമായി ഒന്ന് പുറം ലോകം കണ്ടിട്ട്. അപ്പം ഇപ്പോൾ എല്ലാം ഓക്കെ ആയി. ലിയോ പഴയതുപോലെയായി, ലാവി പഴയതുപോലെയായി. അപ്പോൾ ഒന്ന് നടക്കാമെന്ന് തീരുമാനിച്ചു. അപ്പം വെൽക്കം ടു അവർ സൺഡേ വ്ളോഗ്. കുഴിയിൽ വീണു പോയാൽ ഞാൻ എടുക്കൂല കേട്ടോ നിന്നെ പിന്നെ. ഓ ദ ട്രെയിൻ. ട്രെയിനിൽ പോണോ ലാവിക്ക്? എൻ്റെ ലാവിൻ്റെ നടത്തത്തിൻ്റെ കാര്യമൊന്നും പറയാത്തതാണ് ഭേദം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നടക്കാൻ വൻ മടിയാണ്. എങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇത്രയ്ക്ക് മാച്ചായെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അഭിനയിക്കാനും നന്നായിട്ട് അഭിനയിക്കും. രോഹിത്തിൻ്റെ മുമ്പിലൊക്കെ ഞങ്ങൾ കുറേ ദൂരം നടന്ന് ഓടി ക്ഷീണിച്ച പോലെയൊക്കെയാണ് ഞങ്ങൾ അഭിനയിക്കുക. അപ്പോൾ ഇടയിൽ വെച്ചൊരു പൂമ്പാറ്റനെ കിട്ടിയപ്പോൾ ലാവി നൈസായിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണ്. പക്ഷേ പൂമ്പാറ്റ ഓടി രക്ഷപ്പെട്ടു. ഞങ്ങളുടെ ഓപ്പോസിറ്റിൽ ലിയോ രോഹിത്തും ഉണ്ട്. അവർക്കാണെങ്കിൽ എത്ര നടന്നാലും മതിയാവില്ല. അപ്പം ഞങ്ങളും കുറേ നടന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ അഭിനയിച്ച് തകർക്കുകയാണ് കേട്ടോ. ലാവി ലിയോനെ തപ്പുകയാണ്. ലിയോ ഇപ്പോൾ ഇവിടെ ഇല്ല. എവിടെ പോയി ലിയോ? ലിയോ എവിടെ പോയി? നിന്നെ കൂട്ടാതെ എവിടെ പോയി ലിയോ? അയ്യോടാ, ലിയോ പോയി. അങ്ങനെ അങ്ങ് ദൂരെ ഞങ്ങൾ ലിയോനെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ലിയോൻ്റെ അടുത്തോട്ട് പോകുന്നു. ഞങ്ങൾ ലിയോനെ കണ്ടുമുട്ടി. ഹലോ ലിയോ ബേബി, ഹലോ ലിയോ ബേബി. ലാവിക്ക് കുറച്ച് നടക്കുമ്പോഴത്തേക്ക് ലാവിക്ക് മതിയാവും. സോ ലാവി ഇത് എന്നെയും കൊണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ ഉഗ്രൻ കളർഫുൾ കോളറും ലീഷും? ഇത് ലിയോ ലാവിക്ക് നമ്മൾ പുതുതായിട്ട് മേടിച്ചതാണ്. ഒരു 1 മന്ത് ആയി യൂസ് ചെയ്യുന്ന നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ലീഷും കോളറും ആണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കിടിലൻ ലുക്കായിട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് ലിയോ ഒക്കെ അത്യാവശ്യം പുള്ളി ചെയ്യുന്ന ഒരു ഡോഗാണ്. അപ്പം നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ലീഷും കോളറും വേണമെന്ന് നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിന് പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിന് ഒരു ലോക്ക് സിസ്റ്റം ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ലോക്കിലാണ് ഉള്ളത്. നമ്മൾ ഇനി എന്ത് ശ്രമിച്ചാലും നമുക്ക് ഇത് ഊരാനായിട്ട് പറ്റില്ല. അപ്പോൾ ലോക്ക് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ കോളറ് നമുക്ക് കയ്യിൽ കിട്ടും. അപ്പോൾ ഒന്നും കൂടി കാണിച്ചുതരാം. നമ്മൾ കോളർ ഇടുന്നു, ലോക്ക് ചെയ്യുന്നു. ഇനി എത്ര ശക്തി പ്രയോഗിച്ചാലും ഇത് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ഊരണമെങ്കിൽ നമ്മൾ ഈ ലോക്ക് അൺലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഊരാൻ പറ്റുള്ളൂ. അപ്പം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ലീഷും കോളറുമാണ്. കാണാനും നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മെറ്റീരിയലും പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. അപ്പം ഞങ്ങളിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഹെഡ്സ് ഓഫ് ഫോർ ടെയിൽസ് എന്നാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഭയങ്കര അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ലീഷും കോളറും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പനമ്പള്ളി നഗർ പോയിക്കോ. അവിടെ ഹെഡ്സ് ഓഫ് ഫോർ ടെയിൽസിൻ്റെ ഒരു ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട്. അവരുടെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ഞാൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നടത്തം കഴിഞ്ഞു, നിങ്ങളെ കോളറും ലീഷും ഒക്കെ പരിചയപ്പെടുത്തി. ഇനി നേരെ ലിയോ ലാവിക്ക് ലഞ്ച് ഉണ്ടാക്കാൻ പോകണം. ഇന്ന് ചാള വെച്ചിട്ടുള്ള ഒരു ലഞ്ചാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ മുമ്പ് കുറച്ച് അല്ലറ ചില്ലറ ക്ലീനിങ് പരിപാടികളുണ്ട്. ലിയോ ലാവിനെ മെയിനായിട്ട് നമുക്കിന്ന് കുളിപ്പിക്കണം. കാരണം ലാവിയുടെ ഹീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലാവിയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മൊത്തത്തിൽ മാറ്റി ലിയോനെ ഒന്ന് മാറ്റാനായിട്ട് ആ കുളി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇന്ന് നല്ലോണം ഷാംപൂ ഇട്ടിട്ട് അങ്ങോട്ട് ലാവിനെ കുളിപ്പിക്കണം. ലിയോനെ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു എമർജൻസി സിറ്റുവേഷനിൽ ലിയോനെ കുളിപ്പിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഇന്ന് ലാവിനെയാണ് നമ്മൾ കുളിപ്പിക്കുന്നത്. ലാവി നമുക്ക് കുളിക്കണ്ടേ? കുളിക്കണ്ടേ? അതാ കുളിക്കണ്ടേന്ന് പറഞ്ഞപ്പോൾ ലിയോ റെഡി. അതെ, ലിയോനെ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിന്നെയും കുളിപ്പിക്കാം. അപ്പം ഇവരെ രണ്ടുപേരെയും കുളിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ വീട്ടിലെ വേറൊരു പെറ്റിനെയും കൂടി നമുക്ക് കുളിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആ പെറ്റിനെ ഒന്ന് കാണിച്ചു കൊടുത്തേ. അയ്യോ അതാ അത്. ഓ അത്.
ഇനോവേനെ ഞാൻ കുളിപ്പിച്ചാൽ എനിക്ക് പൈസ ലോഹത്ത് തരാറുണ്ട്. ഒന്നുമില്ല ഒന്നുമില്ല, അതൊക്കെ വെറുതെ. ഒരു ദിവസം ഞാൻ പൈസ മര്യാദക്ക് തരാന്ന് പറഞ്ഞ അപ്പൊ വലിയ ജാടായിട്ട് ഞാൻ തന്നെ. ഇന്ന് ഞാൻ കുളിപ്പിക്കാം. ഇല്ല ഇല്ല ഇല്ല, ഞാൻ പൈസ ചെലവാക്കുന്നില്ല, ഞാൻ തന്നെ കഴിക്കോളൂ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോ ജാടായിരുന്നു. എന്താണ്, എത്ര ദിവസം എവിടെയായിരുന്നു? നിന്നെ ഒന്നും എനിക്ക് കിട്ടണല്ലയോ. ഇവിടെ വന്നേ നാല് വർത്താനം മുഴുവൻ ചോദിച്ചോണ്ടിരിക്കുന്ന ലിയോ എവിടെ, ലിയോ എവിടെ. 2024 എന്താ വീഡിയോസ് വരാതെ വരാതെ. ഞങ്ങളെ 2024 ഫസ്റ്റ് വീക്ക് ഇങ്ങനെയായിരുന്നു ഗൈസ്. ലാവിക്ക് ഹീറ്റ് ആയിരുന്നു ഗൈസ്. അങ്ങനെ ലാവി ആൻഡ് ലിയോ ഇസ് ബാക്ക്. യെസ്, ഷോർട്സ് കുറവായിരുന്നു, റീൽസ് കുറവായിരുന്നു, വീഡിയോസ് കുറവായിരുന്നു, എല്ലാം കുറവായിരുന്നു. എല്ലാത്തിനും കാരണം ഇവനാണ്. അപ്പൊ ഈ ആഴ്ച മുതൽ വീഡിയോസ് വരുമോ? യെസ് വരും. പറയൂ, ബ്ലോഗർഷനി പറയൂ. ഈ ആഴ്ച മുതൽ നമ്മൾ അടിപൊളി വീഡിയോസും ഷോർട്സും റീൽസും ഒക്കെ ഇട്ടിട്ട് തകർക്കാൻ പോകും. എവിടെ നോക്കിയാലും ലിയോ ലാവി ആയിരിക്കും. ഇനി ഒരു കാര്യം നമ്മൾ സർപ്രൈസ് ആയിട്ട് അനൗൺസ് ചെയ്യാൻ വെച്ചിരുന്നല്ലോ, അത് ഇന്ന് ചെയ്യുന്നുണ്ടോ അല്ല കുറച്ച് കഴിഞ്ഞിട്ടാണോ? ഏത്? ഓക്കെ ഓക്കെ, അത് ഇന്ന് തന്നെ പറയാം. അതായത് നമ്മൾ 2024 ഫസ്റ്റ് മന്ത്, ഈ ജാനുവരി മന്തിൽ തന്നെ നമ്മൾ ഒരു ഉഗ്രൻ ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഇനി വരുന്ന വീഡിയോസും ഷോർട്സും ഒക്കെ നിങ്ങൾ കാണുമ്പം അതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ ഗിവ് അവേ നിങ്ങൾ മറക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യത്തെ ഗിവ് അവേ ഒക്കെ നമ്മൾ ചെയ്ത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വരുന്ന ഗിവ് അവേയും കൂടി നിങ്ങൾ മറക്കണ്ട. അപ്പോൾ ലിയോ ലാവിയുടെ ലഞ്ചിന് വേണ്ടിയിട്ട് നല്ല ചാള നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചാളയൊക്കെ ഓർഡർ ചെയ്യുമ്പം ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടുള്ളതായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ അയാളോട് പ്രത്യേകം പറഞ്ഞു നമുക്ക് ഫുൾ പീസ് തന്നെ ചാള വേണമെന്ന്. അങ്ങനെ രാവിലെ തന്നെ കൊണ്ടുതന്നതാണ് കേട്ടോ. അപ്പം ഈ ചാള, അതാ ഈ ഒരു മീനിലുള്ള ഗുണങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. നമ്മുടെ ഡോഗ്സിന് വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു സപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് ചാള കൊടുത്താൽ മാത്രം മതി. അത്രയും ഗുണങ്ങളാണ് ഈ ചാളയിലുള്ളത്. ഡീറ്റെയിൽ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ ചാള എന്ന് പറയുന്നത് നമ്മുടെ ഡോഗ്സിനൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് സ്കിൻ ഇഷ്യൂസ്. സ്കിൻ ഇഷ്യൂ, പിന്നെ ചൂട് കാലത്ത് ഹോട്ട്സ്പോട്ടുകൾ വരാറുണ്ട്, അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും വരും. മുടി കൊഴിച്ചിൽ, ഹെൽത്തി അല്ലാത്ത ഹെയർസ് ഉണ്ടാവുക. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ കൊടുക്കുന്നതും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതുമായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ആണ് നമ്മുടെ ഫെർഗ്ലോ പോലത്തെ, അല്ലെങ്കിൽ ന്യൂട്രികോട്ട് അഡ്വാൻസ് പോലത്തെ സപ്ലിമെൻറ്റ്. അപ്പോൾ ഇതിലൊക്കെയുള്ള മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഒമേഗ 3 ഫാറ്റി ആസിഡ് ആണ്. ആ ഒരു സപ്ലിമെൻറ്റിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉള്ളതിനേക്കാൾ കൂടുതൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉള്ളത് നമ്മുടെ ഈ ചാളയിലാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഡോഗ്സിൻ്റെയും കാറ്റ്സിൻ്റെയും ഒക്കെ തന്നെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. അതുകൂടാതെ ചാളയിൽ ധാരാളം കാൽസ്യവും ഫോസ്ഫറസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് പപ്പീസിന് കൊടുക്കുമ്പം അവരുടെ ബോൺസിനൊക്കെ സ്ട്രെങ്ത് കിട്ടാനും മൊബിലിറ്റി ഒക്കെ കൂട്ടാനൊക്കെ ആയിട്ട് അത് ഒരുപാട് സഹായിക്കും. പിന്നെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ഡോഗ്സ്, അതേപോലെ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ഡോഗ്സ് ഒക്കെ ഇല്ല, അപ്പോൾ അവർക്കൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ജോയിൻസിനൊന്നും അത്ര സ്റ്റെബിലിറ്റിയോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അപ്പോൾ നല്ല രീതിയിലുള്ള കാൽസ്യം സപ്ലിമെൻറ്റ്സ് ഒക്കെ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ മൊബിലിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അതേപോലെ തന്നെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ഡോഗ്സും അതേപോലെ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ഡോഗ്സൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും, മൊബിലിറ്റീൻ്റെ ഇഷ്യൂ നല്ലപോലെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ കാൽസ്യം സപ്ലിമെൻറ്റ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കാൽസ്യം സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നത് പോലെ തന്നെ അവരുടെ ഡയറ്റിലും നമ്മൾ ചാള ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ മൊബിലിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. പിന്നെ പപ്പീസിനും അതേപോലെ പ്രായമായിട്ടുള്ള ഡോഗ്സിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫിഷാണ് ചാള. കാരണം ഇതിലെ DHA എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഉണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ് ആണ്. ഈ DHA എന്തിനാണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഹോർലിക്സിന്റെ പരിസ്ഥിതിയിലൊക്കെ കാണാറില്ലേ, ഇതിൽ ധാരാളം DHA അടങ്ങിയിട്ടുണ്ട്. അതായത് അത് കണ്ണിന്റെ ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അമിനോ ആസിഡ് ആണ്. അപ്പം നമ്മുടെ പപ്പീസിന്റെ ഒക്കെ ആ ഒരു ഗ്രോയിങ് സ്റ്റേജിലൊക്കെ അവർക്ക് നല്ല കണ്ണ് കിട്ടാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ണ് കിട്ടാനും, അതേപോലെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ഡോഗ്സിന് കണ്ണ് കാഴ്ചയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിലൊക്കെ നമുക്ക് ഡയറ്റിൽ ചാള ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബെസ്റ്റ് ആയിരിക്കും. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ ഇപ്പം ഞാൻ ലിയോ ലാവിക്ക് ചാള ചോറ് കൊടുക്കട്ടെ. ഇതാരാണ് കുളിക്കുന്നത്? പിന്നെ ഈ ഒരു ചെറിയ സമയം കൊണ്ട് ലാവി ചെറിയൊരു കൊലപാതകം നടത്തിയിട്ടുണ്ട്. ലാവിന്റെ വെള്ളപ്പൂമ്പാറ്റ. അങ്ങനെ ലാവിയുടെ കുളി കഴിഞ്ഞു, ലാവി പോയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റൗണ്ട് ലിയോ ആണ്. ലിയോ കുളിക്കാന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്ക് നല്ല കുട്ടിയായിട്ട് ഇവിടെ വന്നു. ഗുഡ് ബോയ്.
തമ്പുരാട്ടി, തമ്പുരാട്ടി കുളിച്ചോ, തമ്പുരാട്ടി കുളിച്ചോ. ഏ, ഇനി മീമീൻ ചോറും വേണ്ടേ? മീമീൻ ചോറും വേണ്ടേ? വേണ്ടേ? അപ്പൊ ഭയങ്കര ബഹളാണ്, അവർക്ക് നല്ല വിശപ്പുണ്ടും കുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം ലഞ്ച് കൊടുക്കട്ടെ കേട്ടോ. അപ്പൊ ഓക്കെ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങള്. ഇനി ലഞ്ചൊക്കെ കഴിച്ച് രണ്ടുപേരും നന്നായിട്ട് ഉറങ്ങും. ഇനി ഞാനൊന്ന് പോയി കുളിക്കട്ടെ, എന്നിട്ട് എനിക്ക് ലഞ്ചൊക്കെ കഴിക്കാനുണ്ട്. എനിക്കിന്ന് ഒന്നുമില്ല, ഇന്ന് രോഹിത്തിന് നല്ല മട്ടണൊക്കെ ഉണ്ട്, ഞാൻ മട്ടൺ കഴിക്കില്ല. അതുകൊണ്ട് ഒരു മുട്ട ഓംലെറ്റ് ആക്കി അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ സൺഡേ ഇത്രേ ഉള്ളൂ. ഇനി നമ്മുടെ ഇനോവ കുട്ടനെ കുളിപ്പിക്കാനുണ്ട്, അതൊന്നും കാണിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പറ്റുകയാണെങ്കിൽ അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം എല്ലാവർക്കും നല്ലൊരു സൺഡേ വിഷ് ചെയ്യുന്നു. അപ്പം എല്ലാവരും അടിച്ചു പൊളിക്കും, പിന്നെ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.